നമസ്കാരം. ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ. ഹിന്ദു വിഷൻ ചാനലിലേക്ക് സ്വാഗതം. ഹൈന്ദവ വിശ്വാസ സംബന്ധിയായ കാര്യങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത്. ഇന്ന് പല ആവർത്തിയായിട്ട് പലരും ഹിന്ദു വിഷൻ ചാനലിൽ കമൻ്റ് ബോക്സിൽ എഴുതി ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് പറയുന്നത്. അതായത്, ഹൈന്ദവ വിശ്വാസികളിൽ 90% പേരും വീട്ടിൽ നിലവിളക്ക് തെളിക്കുന്നവരാണ്. അപ്പോൾ ആ നിലവിളക്ക് തെളിക്കുന്നതിന് തിരിയിടുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോകൾ നമ്മുടെ ഹിന്ദു വിഷൻ ചാനലിലും അല്ലാതെ ഹൈന്ദവ ആചാരങ്ങൾ പ്രതിപാദിക്കുന്ന മറ്റ് ചാനലുകളിലും മറ്റ് മാസികകളിൽ നിന്നും അറിവ് ധാരാളമായി ഇവർക്ക് ലഭിക്കാറുണ്ട്. എന്നാൽ വിളക്കിനോടൊപ്പം തന്നെ നാം വയ്ക്കാറുള്ള കിണ്ടിയിലെ ജലം, അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ പലപ്പോഴും കുറവായി കാണുന്നുണ്ട്. നിലവിളക്ക് തെളിക്കുമ്പോൾ കിണ്ടി വിളക്കിൻ്റെ ഏത് ഭാഗത്ത് വരണം, കിണ്ടിയുടെ വാല് എങ്ങോട്ടിരിക്കണം, എന്തിന് കിണ്ടിയിൽ ജലം നിറച്ച് വയ്ക്കണം, കിണ്ടിയുടെ സവിശേഷത എന്താണ്, അതോ ഇനി കിണ്ടിയിൽ വെള്ളം വയ്ക്കേണ്ടതില്ലേ, നിലവിളക്ക് മാത്രം തെളിച്ചാൽ മതിയോ, എന്നിങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങളാണ് ഉണ്ടായി വരാറുള്ളത്. അപ്പോൾ അതിന് ഏകദേശം ഒരു ഉത്തരം നൽകുക എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ തയ്യാർ ചെയ്യുന്നത്. വിഷയത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്ന വ്യക്തിയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ വിവരങ്ങൾ നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് ലഭ്യമാകുന്നതാണ്. മാത്രമല്ല, ഇപ്പോൾ ഒരു ടെലിഗ്രാം ചാനൽ കൂടി ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ആചാരങ്ങൾ മന്ത്രങ്ങൾ മുതലായവ ആ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഇതിന് കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കുണ്ട്. അല്ലെങ്കിൽ ടെലിഗ്രാമിൽ ചെന്നിട്ട് ഹരിചന്ദ്ര മഠ എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ എത്തിച്ചേരാനാകുന്നതാണ്. ഹൈന്ദവ വിശ്വാസികളുടെ ഭവനത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് നിലവിളക്ക് പൂജ. അതായത്, നിലവിളക്ക് തെളിച്ച് ദേശദേവതയും ഗൃഹദേവതയും ഇഷ്ടദേവതകളെയെല്ലാം പ്രാർത്ഥിക്കുക. ഇവർ നിലവിളക്ക് മാത്രമല്ല തെളിക്കുന്നത്, നിലവിളക്കിനോടൊപ്പം ഒരു കിണ്ടി വയ്ക്കാറുണ്ട്. ഏതെങ്കിലും ഒരു പാത്രത്തിൽ ചന്ദനത്തിരി, സാമ്പ്രാണിത്തിരി ഇവ തെളിച്ച് വയ്ക്കാറുണ്ട്. കുറച്ച് പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കാറുണ്ട്. തങ്ങളുടെ ഗതിക്കനുസരിച്ച് ചിലർ നല്ല പരന്ന പാത്രങ്ങളിൽ ഇത് വയ്ക്കുമ്പോൾ ചിലർ പീഠത്തിലായിരിക്കും ഇത് ഈ വിളക്കും കിണ്ടിയും എല്ലാം ഒരുക്കി വയ്ക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം കിണ്ടി എന്നുള്ളതായതുകൊണ്ട് നമുക്കതിനെ മുൻനിർത്തി തന്നെ പോകാം. ജലവും മറ്റ് പാനീയങ്ങളും പകരുന്നതിന് ദക്ഷിണേന്ത്യയിൽ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ് കിണ്ടി. കിണ്ടിയുടെ ബഹുസ്വരൂപങ്ങൾ നമുക്കിന്ന് കാണാവുന്നത്, സദ്യാലയങ്ങളിലൊക്കെ നമ്മുടെ ഗ്ലാസ്സുകളിലേക്ക് വെള്ളം പകർന്നു തരാൻ ഉപയോഗിക്കുന്ന വലിയ വാലുള്ള അല്ലെങ്കിൽ പൈപ്പുള്ള പാത്രങ്ങളെല്ലാം കിണ്ടിയുടെ പൂർവ്വ രൂപങ്ങളാണ്. കിണ്ടിയുടെ ഒരു സ്വരൂപം എന്ന് പറയുന്നത് അതിൻ്റെ മുകൾ ഭാഗത്തെ അപേക്ഷിച്ച് കീഴ്ഭാഗത്തിന് കുറച്ച് വിസ്തൃതി കൂടിയിരിക്കും. ഒരു ആനയുടെ പൃഷ്ഠം പോലെ നമുക്ക് തോന്നും. അതിനെയാകട്ടെ മുരല് എന്ന് വിളിക്കപ്പെടുന്ന ഒരു വാലുമുണ്ടായിരിക്കും. ആദ്യകാലത്ത് കിണ്ടി സ്വർണം കൊണ്ടായിരുന്നു, വെള്ളി കൊണ്ടുണ്ടായിരുന്നു, ഓട്ടുകിണ്ടികളുണ്ടായിരുന്നു. പിന്നെ വെള്ളോട് ചെമ്പിൽ മുതലായവയിൽ നിർമ്മിച്ചു തുടങ്ങി. നമുക്കിന്ന് കിട്ടുന്ന മിക്ക കിണ്ടികളും വെങ്കലമോ ശങ്കരയിനമോ അങ്ങനെയൊക്കെയുള്ള കിണ്ടികളാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിലുണ്ടാകുന്ന കിണ്ടികളുണ്ട്. എന്നാലും നമ്മൾ ചെമ്പ് കൊണ്ടുള്ള കിണ്ടിയോ അല്ലെങ്കിൽ വെങ്കലം കൊണ്ടുള്ള കിണ്ടിയോ ഒക്കെയാണ് പൂജാതി കർമ്മങ്ങൾക്ക് പൊതുവെ ഉപയോഗിക്കാറ്. ഈ കിണ്ടിക്ക് വളരെ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അതായത്, നമ്മൾ പണ്ട് പുറത്തൊക്കെ പോയിട്ട് കയറി വരുമ്പോൾ ഉമ്മറപ്പടിക്കലൊരു കിണ്ടി ഇരിക്കും. ആ കിണ്ടിയിലെ ജലം എടുത്ത് കാല് കഴുകിയിട്ട് എല്ലാവരും വീട്ടിനകത്തേക്ക്
കയറി വരുള്ളൂ. കാരണം അത് ഇന്ന് നമുക്ക് പൈപ്പുണ്ട്, നമ്മുടെ പൈപ്പിൻ്റെ ചുവട്ടിൽ വന്ന് കാലൊക്കെ കഴുകും. പണ്ട് ദൂരെ യാത്രയൊക്കെ ചെരുപ്പില്ല നടന്നു വരുമ്പോൾ പലതരം മാലിന്യങ്ങൾ കാലിലുണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ആ കാല് കഴുകിയിട്ട് ആ വീടിനെ നമ്മളൊരു മന്ദനം, ദേവതാസ്ഥാനം, ഗൃഹം, ആ ഒരു ക്ഷേത്രമാണെന്നുള്ള സങ്കല്പത്തിൽ കാല് നനച്ച് വീട്ടിൽ കയറിയിടുന്നു. അങ്ങനെ രണ്ട് തരത്തിലുള്ള വ്യാഖ്യാനം അവിടെ കൊടുക്കാവുന്നതാണ്. പിന്നെ പൂജാകർമ്മങ്ങൾക്കാണ് കിണ്ടി പൊതുവെ ഉപയോഗിച്ച് പോരുന്നത്. പൂജാകർമ്മങ്ങൾക്ക് രണ്ട് കിണ്ടി ഉപയോഗിക്കാറുണ്ട്, ഇടത്ത് കിണ്ടി വലത്ത് കിണ്ടി എന്ന് പറയുന്ന രണ്ട് കിണ്ടി. ഇടത്ത് കിണ്ടി നിർമാലിന്യങ്ങൾ തൊട്ടുപോയാൽ അത് നമ്മുടെ കൈ ശുദ്ധീകരിക്കാനും, പൂജകൾക്കായി വലത്ത് കിണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് രണ്ട് കിണ്ടികൾ, ഇടത്ത് കിണ്ടി വലത്ത് കിണ്ടിയായിട്ട് വരുന്നത്. ഇതേ കൂടാതെ പവിത്ര കിണ്ടി എന്ന് പറയുന്ന വേറൊരു കിണ്ടിയുണ്ട്, അത് പ്രധാന പൂജകൾക്ക് ഉപയോഗിക്കുന്ന ഒരു കിണ്ടിയാണത്. ഒരു പൂജാമുറിയിൽ നമ്മൾ കിണ്ടിയിൽ ജലം നിറച്ച് വയ്ക്കുന്നത് എന്തിനാണ് എന്നുള്ള വിഷയത്തിലേക്കാണ് നാം വരുന്നത്. നമ്മുടെ അവിടെ ജല, ഗന്ധ, പുഷ്പ, ധൂപ, ദീപങ്ങൾ ഒരു പൂജാസ്ഥാനത്ത് ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമാണ്. അപ്പോൾ ഒരു പൂജാതട്ടിൽ ജലം ഉണ്ടാവും, കിണ്ടിയിലെ ജലം ഉണ്ടാവും, ഗന്ധത്തിന് വേണ്ടിയിട്ട് ചന്ദനം ഉണ്ടാവും, പുഷ്പങ്ങളുണ്ടാവും, ധൂപത്തിന് വേണ്ടി സാമ്പ്രാണി ഉണ്ടാവും, അല്ലെങ്കിൽ ചന്ദനത്തിരി ഉണ്ടാവും, ദീപമായിട്ട് നിലവിളക്ക് ഉണ്ടാവും. വിളക്ക് തെളിച്ച് കിണ്ടി വെച്ച് കിണ്ടിയിലേക്ക് ഗായത്രി മന്ത്രമോ ഗംഗാസ്തുതികളോ കൊണ്ട് പുഷ്പാർപ്പിച്ച് അതിനെ പവിത്രീകരിച്ച് പൂജാമുറി വീട്ട് സ്ഥാനങ്ങളിലും തളിച്ച് ശുദ്ധി വരുത്തുന്നതും പണ്ടത്തെ രീതിയായിരുന്നു. പക്ഷേ കാലക്രമേണ അതൊക്കെ മാറിയിട്ട് ഒരു കിണ്ടിയിൽ കുറച്ച് പുഷ്പങ്ങളിട്ട് വയ്ക്കുന്ന ഒരു ചടങ്ങിലേക്കായി. അപ്പോൾ ഒരു തട്ടിൽ എന്തൊക്കെ വേണം? ജലം വേണം, ചന്ദനം വേണം, പുഷ്പം വേണം, സാമ്പ്രാണിത്തിരി വേണം, അതുപോലെ നിലവിളക്ക് വേണം. അങ്ങനെ അഞ്ച് കാര്യങ്ങൾ നമ്മുടെ പൂജാമുറിയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അങ്ങനെ വെച്ചാണ് വിളക്ക് തെളിക്കേണ്ടത്. ഇനി അടുത്ത് കിണ്ടി എവിടെ വയ്ക്കണം എന്നുള്ള കാര്യമാണ്. എപ്പോഴും പൂജാമുറിയിൽ, അതായത് നമ്മൾ സന്ധ്യാവന്ദനാദികൾക്ക് രാവിലത്തെ സന്ധ്യയ്ക്കും വൈകുന്നേരത്തെ സന്ധ്യയ്ക്കൊക്കെ നിലവിളക്ക് തെളിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ വിളക്ക് വയ്ക്കുമ്പോൾ കിഴക്ക് പടിഞ്ഞാറ് തിരിയിട്ട് വിളക്ക് തെളിക്കുമ്പോൾ നമ്മുടെ വലത് കൈ വരുന്ന ഭാഗത്താണ് കിണ്ടി വയ്ക്കേണ്ടത്. നമ്മുടെ ഇടത് കൈ വരുന്ന ഭാഗത്തല്ല, വലത് കൈ വരുന്ന ഭാഗത്താണ് കിണ്ടി വയ്ക്കേണ്ടത്. കാരണം ഇവിടെ ഇടത്ത് കിണ്ടി ആവശ്യമില്ല. കാരണം നിർമാലിന്യങ്ങൾ തുടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ പൂജാതി കർമ്മങ്ങളുടെ സാധാരണ ഉപയോഗിക്കും പോലെ ഇവിടെ ഇടത്ത് കിണ്ടി വേണ്ട. ഇത് പഞ്ചോപചാര പൂജാവസ്തുക്കൾക്ക് ഒപ്പം സമർപ്പിക്കേണ്ടതായതുകൊണ്ട് അത് വലത് ഭാഗത്തേക്ക് തന്നെ, വിളക്കിൻ്റെ വലത് ഭാഗത്തേക്ക് തന്നെ വയ്ക്കുക. കിണ്ടിയുടെ മുരൽ അഥവാ വാലെങ്ങോട്ട് വരാം, അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് കിഴക്കോട്ട് തന്നെ വയ്ക്കാം. കിണ്ടിയുടെ വാല് കിഴക്കോട്ട് തന്നെ നമുക്ക് വയ്ക്കാം. അങ്ങനെയാണ് ഇരിക്കും. എന്നാൽ സന്ധ്യാസമയത്ത് വേണമെങ്കിൽ നമുക്ക് കിണ്ടിയുടെ വാല് പടിഞ്ഞാറ്റേക്കും വയ്ക്കാം. സൂര്യനെ പ്രതിദാനം ചെയ്ത് നമുക്ക് അങ്ങോട്ടും കാണിക്കാം, അതിലും തെറ്റൊന്നുമില്ല. എങ്കിലും എപ്പോഴും നമുക്ക് കിണ്ടിയുടെ വാല് കിഴക്കോട്ടിരിക്കുന്നതാണ് ഏറ്റവും ശുഭദായകം. പ്രധാനമായിട്ട് ഞാൻ ഈ പറയാൻ കാരണം, നമ്മളിപ്പോൾ സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്ന് ഘോഷയാത്രയ്ക്കൊക്കെ പറ തെളിച്ചു പോകും. അപ്പോൾ ഓരോ അതിൻ്റെ മുമ്പ് ഇങ്ങനെ പറ വച്ചേക്കും. മിക്കയിടത്തും കിണ്ടി തെറ്റായിട്ടായിരിക്കും വച്ചേക്കും. എങ്ങനെയെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെയാണ് കിണ്ടി കൊണ്ടുവയ്ക്കുന്നത്? നമ്മളൊന്ന് അറിഞ്ഞു വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ദേശവ്യത്യാസം അനുസരിച്ച് ചില മാറ്റങ്ങളുണ്ട്. ചിലർ നേരെ മുന്നിലായിരിക്കും വിളക്ക് വയ്ക്കുക, അതിൻ്റെ കീഴെ ആദ്യം കിണ്ടി, അതിനുശേഷം ചന്ദനം, അതിനുശേഷം പുഷ്പം, അതിനുശേഷം ഒരു സാമ്പ്രാണിത്തിരി, അതിനുശേഷം ഒരു കുടിവിളക്കിൽ നാളം, ഇങ്ങനെ വയ്ക്കാറുണ്ട്. അത് പൂജാഘട്ടങ്ങളിൽ അത്യാവശ്യം പൂജ അറിയാമെന്നുള്ളവർ ചെയ്യുന്ന വിധിയാണ്. പൂജകൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നമുക്ക് എടുക്കാവുന്നതാണ്. എന്നാൽ രണ്ടാം കിണ്ടി നിർബന്ധമാണ്, അതായത് ഇടത്ത് കിണ്ടിയും കൂടി വയ്ക്കേണ്ടി വരും. രണ്ട് കിണ്ടി അവിടെ വേണ്ടി വരും. ഞാൻ ആദ്യം പറഞ്ഞ സ്ഥിതിയിലാണെങ്കിൽ നമ്മൾ വിളക്കിൻ്റെ വലത് ഭാഗത്തായിട്ട് കിണ്ടി വച്ചാൽ മതിയാകും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എത്ര പറഞ്ഞാലും പലരും സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുക. സംശയങ്ങൾ ഉള്ളതല്ലേ, അത് തിരുത്തപ്പെടേണ്ടതാണല്ലോ. നമുക്കത് പറഞ്ഞു കൊടുക്കുന്നതിൽ വിരോധമില്ല. അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഇതിന്മേലുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക.
ഗിണ്ടിയുമായി ബന്ധപ്പെട്ട് കുറേയേറെ കാര്യങ്ങൾ ഇനി പറയാനുണ്ട്. അത് മറ്റൊരു ബ്ലോഗിൽ പറയും. എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെയധികം ലാഗ് ചെയ്ത് നീണ്ടുപോകും. അതുകൊണ്ട് മറ്റൊരു ബ്ലോഗിൽ പറയാം. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് ടെലിഗ്രാം നമ്പറാണ്. ഇത് പ്രധാനമായിട്ടും ജ്യോതിഷ സംബന്ധമായ അപ്പോയിൻമെൻ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നിങ്ങളുടെ പേര്, സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. നേരിട്ട് വിളിക്കരുത്, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ നിങ്ങൾക്കൊരു മാർഗനിർദ്ദേശം അയച്ചു തരും. അപ്രകാരം അപ്പോയിൻമെൻ്റ് എടുത്തതിന് ശേഷം മാത്രം വിളിക്കുക. ഒരു കാരണവശാലും നേരിട്ട് വിളിക്കരുത്. ഒട്ടേറെ പൂജാ തിരക്കുകളുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യാനോ അതിന് അപ്പോൾ തന്നെ ഒരു മറുപടി നൽകുവാനോ സാധിച്ചെന്ന് വരില്ല. സദയ കാര്യങ്ങൾ മനസ്സിലാക്കുക. മറ്റൊരു വ്ലോഗിൽ വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും മംഗള ഐശ്വര്യങ്ങൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഹരിചന്ദനമഠം, ആർ ജെ അയ്യർ.